ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്കൊരവസരം കൂടി ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ നിങ്ങളെ എല്ലാവരെയും മനതാരിൽ കണ്ട് മഹത്വത്തിൻ്റെ രാജാവിന് സ്തോത്രവും നന്ദിയും കരയറ്റുന്നു. എല്ലാവരെയും കർത്താവ് ഈ നല്ല ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്നൊരു കർത്തൃ ദിവസം കൂടി ആയിരിക്കയാൽ ദൈവമക്കളെ എല്ലാവരെയും പ്രത്യേക കൃപകളാൽ നിറച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കടുത്ത മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. വലിയ പ്രയാസങ്ങൾ കൂടെ ജനങ്ങൾ കടന്നു പോകുന്നെങ്കിലും ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ ഈ സന്ദേശം അയക്കാൻ ഞാനും നേരിട്ടെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു ചെറിയ സന്ദേശമാണെങ്കിലും നിങ്ങൾക്ക് തരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. നമുക്ക് 119 സങ്കീർത്തനത്തിൻ്റെ 2 ചേർത്ത് പഠിക്കാൻ, ചേർത്ത് ചിന്തിക്കാൻ ഒരുങ്ങുകയാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 67 വാക്യവും പിന്നെ 71 വാക്യവും ഞാൻ വായിക്കട്ടെ. 2 119 67. കഷ്ടതയിൽ ആകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. കഷ്ടതയിൽ ആകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. 71 വാക്യം, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. കഷ്ടത ഗുണമാക്കുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഈ വാക്യം 2 ചേർത്ത് പറയുമ്പോൾ 119 സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് പറയുകയാണ്, ഞാൻ കഷ്ടതയിലാകുന്നതിന് മുമ്പ് തെറ്റിപ്പോയി. അപ്പോൾ കഷ്ടത ജീവിതത്തിൽ വരുന്നതിൻ്റെ പുറകിൽ പല ഉദ്ദേശം കാണും. ഈ മനുഷ്യൻ വളരെ തുറന്നു പറയുന്നു, ഞാൻ കഷ്ടതയിലാകുന്നതിനേക്കാൾ മുമ്പ് തെറ്റിപ്പോയിരുന്നു. അതിനർത്ഥം, അതിൻ്റെ അണ്ടർസ്റ്റുഡ് അടിയിലത്തെ വാക്യം കൂടി വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടുന്നത് കഷ്ടതയിലായത് ഗുണമായി. കാരണം എന്താ, ഞാൻ തെറ്റിപ്പോയ സ്ഥാനത്ത് നിന്ന് നേരെയാക്കപ്പെട്ടു എന്നുകൂടി അതിനകത്ത് വിശ്വസിക്കാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇന്നത്തെ സന്ദേശത്തിനകത്ത് ഉള്ളടക്കം പറയാം. പല കഷ്ടങ്ങളും പല പ്രയാസങ്ങളും നമ്മൾ അംഗീകരിക്കുമെന്നറിയില്ല. നമ്മൾ തെറ്റിക്കിടക്കുന്ന ആ സന്ദർഭത്തിലാണ് കഷ്ടങ്ങൾ വന്നു കയറുന്നത്. ഞാൻ കഷ്ടതയിൽ ആകുന്നതിന് മുമ്പ് തെറ്റിപ്പോയി. കഷ്ടതയിൽ ആയപ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കാനൊരു പ്രത്യേക ജ്ഞാനം ദൈവം തന്നു. ദൈവത്തിങ്കിലേക്കും വചനത്തിലേക്കും മടങ്ങി വരാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഇന്ന് ദൈവസന്നിധിയിൽ ജീവിതത്തിൻ്റെ ഏറെ പ്രയാസങ്ങളിലൂടെയും കഷ്ടങ്ങളുടെ താഴ്വരയിൽ കൂടെയും കടന്നു പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടങ്ങളെ നിങ്ങൾക്ക് ഗുണമാക്കി മാറ്റാം. ഞാൻ ഇന്ന് ഈ സന്ദേശത്തിൽ ഊന്നി പറയുന്നത് കഷ്ടങ്ങളെ ഗുണമാക്കി മാറ്റാം. നിങ്ങൾ വീട്ടിൽ ഒറ്റപ്പെടുകയായിരിക്കാം, നിങ്ങൾ ജീവിതത്തിൽ ഏറെ കഷ്ടപ്പെടുകയായിരിക്കാം, നിങ്ങൾ ജോലിസ്ഥലത്ത് വല്ലാതെ ഭാരം അനുഭവിക്കുകയായിരിക്കാം, തുച്ഛമായ ശമ്പളം, നിങ്ങളുടെ കഷ്ടപ്പാടോ അധികം, ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കാം, നിങ്ങൾ മനസ്സറിയാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ പിടിച്ചു നിർത്തി തല്ലുന്നുണ്ടാകില്ല, പക്ഷെ കഷ്ടപ്പാടിന്മേൽ കഷ്ടപ്പാട്, ആ നിലവാരത്തിൽ മുന്നോട്ട് പോകുന്ന പരിസ്ഥിതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുകയാണ്, ഈ കഷ്ടങ്ങൾ ഗുണമാക്കി മാറ്റാൻ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുടെ അടുക്കൽ വരികയാണ്. എങ്ങനെ അത് ചെയ്യാൻ പറ്റും? കഷ്ടങ്ങൾക്ക് മുമ്പ് തെറ്റിപ്പോകുന്നൊരു സ്ഥിതി, ദൈവവചനത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മളിൽ പലരും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും തെറ്റിപ്പോകുന്നു. ആ തെറ്റുകളെ തിരുത്താൻ കഷ്ടങ്ങൾ ഉപകരിക്കും. നമ്മുടെ ജീവിതത്തിലെ പല കഷ്ടങ്ങളും ദൈവമായ കർത്താവെ ഒരു തിരിഞ്ഞു നോട്ടത്തിന്, ഒരു തിരുത്തലിന് ഒക്കെ നമ്മൾ മനസ്സുവെക്കുന്ന പക്ഷം ദൈവമായ കർത്താവ് കഷ്ടത്തിൽ ആകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പം ദൈവവചനത്തിലേക്ക് വന്നെങ്കിലേ തെറ്റിപ്പോക്കൽ ഒഴിവാക്കാൻ പറ്റുള്ളൂ. നമ്മൾ നല്ല പിള്ള ജമേ അല്ല, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്നതാണ് തെറ്റിപ്പോകാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി ജീവിക്കുക എന്ന് പറയുന്നത്. ദൈവവചനമനുസരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇങ്ങനെ ചുരുക്കി പറയാലോ, ദൈവവചനമനുസരിക്കാൻ വേണ്ടി, ദൈവവചനത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ദൈവമായ കർത്താവ് ചില കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വരുത്താം. എത്രയോ പേരുടെ അനുഭവങ്ങൾ അങ്ങനെയായിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും വലിയ കഷ്ടത്തിൽ, വലിയ നഷ്ടത്തിൽ, വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ നമ്മൾ നിരുത്തി ചിന്തിക്കണം, ദൈവമേ ഞാൻ നിൻ്റെ വചനത്തിലേക്ക് വരേണ്ടതുണ്ടോ, നിൻ്റെ പ്രമാണത്തിലേക്ക് വരേണ്ടതുണ്ടോ, നിൻ്റെ ഇഷ്ടപ്രകാരം വരേണ്ടതായിട്ടുണ്ടോ, അതിനാണോ ഈ കഷ്ടത? എൻ്റെ ദൈവമേ, അനേകരുടെ കഷ്ടങ്ങളുടെ കാര്യമറിയാതെ പലരും അതിൽ അങ്കലാപ്പോടെ നിൽക്കുമ്പോൾ ചിലരെ ഇന്ന് ദൈവം കാര്യമറിയിക്കുക, നീ കഷ്ടത്തിലായത്, നീ സങ്കടത്തിലായത്, നീ പ്രതിസന്ധിയിലായത് അത് പ്രയോജനപ്പെടുത്താൻ കഴിയണമെങ്കിൽ, ഗുണകരമാക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരണം.
ഇനി 71-ാം വാക്യം ഒന്നുകൂടെ പറയട്ടെ. നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. അപ്പോൾ സ്തോത്രം, കഷ്ടതയിലായിരിക്കുന്ന സമയത്താണ് പലപ്പോഴും ചട്ടം പഠിക്കുന്നത്. ചട്ടം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പഴയ മലയാള ഭാഷയാണ്. പലപ്പോഴും ഞാൻ പറയുന്ന പോലെ സ്തോത്രം പഴയ മലയാള ഭാഷയാണ്. ചട്ടം പഠിച്ച ഒരു കൊമ്പനാന, ചട്ടം പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മെരുക്കിയെടുക്കുകയാണ്. കഷ്ടത നമ്മളെ ദൈവത്തിന് വേണ്ടി മെരുക്കിയെടുക്കും. കഷ്ടതയുടെ തീച്ചുളക്കകത്തൂടെ കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഭയങ്കരമായിരിക്കുന്ന മാറ്റങ്ങളിലേക്ക് ദൈവമായ കർത്താവ് നമ്മളെ കൊണ്ടുവരും. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ് നീട്ടാതെ ഇന്ന് ചുരുക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ സന്ദേശം അല്പം ചുരുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ എന്തുകൊണ്ടെന്ന് അന്വേഷണത്തിൽ നമ്മുടെ ജീവിതം പാഴാക്കാതെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ കഷ്ടങ്ങളെ ഗുണമാക്കി മാറ്റാൻ, കഷ്ടങ്ങളെ ദൈവവചനത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നൊരു ചവിട്ടുപടിയാക്കി മാറ്റാൻ, കഷ്ടങ്ങൾക്ക് മുമ്പും കഷ്ടങ്ങൾക്ക് ശേഷവും നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങളെ തിരുത്തിയെടുക്കാൻ, അത് രോഗമോ പ്രയാസമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്തു തന്നെയാണെങ്കിലും കഷ്ടങ്ങളുടെ നീർച്ചുഴിക്കകത്തും താഴ്വാരത്തിനകത്തും അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്തു നിന്ന് പരിപൂർണമായിരിക്കുന്ന മാറ്റവും വിടുതലും സമ്മാനിക്കാൻ പരിശുദ്ധ ദൈവത്തിന് കഴിയുമെന്നുള്ള ഉറപ്പോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മുടെ കഷ്ടങ്ങളെ ഗുണമാക്കി മാറ്റാം. ദൈവസന്നിധിയിൽ, കർത്താവേ ഈ കഷ്ടങ്ങൾ എന്നെ നന്മയിലേക്ക് നയിക്കണം, നിൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ എനിക്ക് കഴിയണം, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാനും അത് പ്രമാണിപ്പാനും എനിക്ക് ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഈ നല്ല സമയത്ത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ചട്ടങ്ങളെ പ്രമാണിപ്പാനും തക്കവണ്ണം ചില കൊച്ചു കൊച്ചു കഷ്ടങ്ങൾ നമുക്ക് തരുന്നത് നമ്മുടെ ജീവിതത്തിന് നന്മയെന്ന് വിചാരിച്ചുകൊണ്ട് ഈ കഷ്ടങ്ങളെ ലാഭമാക്കാൻ, ഈ കഷ്ടങ്ങളെ ഗുണമാക്കാൻ സർവേശ്വരൻ കനിഞ്ഞ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മക്കളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യവുമായി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ കഷ്ടങ്ങൾ ഗുണമാക്കി മാറ്റാൻ, ഞങ്ങളുടെ കഷ്ടങ്ങൾ ദൈവത്തോട് ഞങ്ങൾ അടുപ്പിക്കുവാൻ, ഞങ്ങളുടെ കഷ്ടങ്ങൾ വചനമനുസരിക്കുവാൻ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ മുമ്പ് തെറ്റിപ്പോകുന്ന പലതിലും ഞങ്ങൾ വീണുപോകും, എന്നാൽ അതിൽ നിന്ന് ഞങ്ങളെ നേരെയാക്കാൻ വേണ്ടി ദൈവം ഞങ്ങളെ കഷ്ടതയുടെ പാന്താവിലൂടെ നടത്തും, അത് നന്മയ്ക്കാക്കി തീർക്കുമെന്നുള്ള തിരിച്ചറിവ് ദൈവമക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പ്രിയപ്പെട്ടവർ കുറച്ച് നാളുകളായി വല്ലാത്ത കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ വലിയ കഷ്ടത്തിലായി പോയിരിക്കുന്നെങ്കിൽ, അത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ വചനത്തെ നന്നായി അറിയുവാനും ദൈവമേ ഞങ്ങൾ തെറ്റിപ്പോകുന്ന സ്ഥിതിയിൽ നിന്ന് നേരെ ചുവേ മുമ്പോട്ട് പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ, ആമേൻ.